നിങ്ങൾ തോക്കുമായിട്ട് വാ, അവനെ സ്പോട്ടിൽ എത്തിക്കുന്ന ആരെയും ഞാൻ ഏറ്റു. ആ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. ചേട്ടൻ ചക്ക മടിച്ചോണോ? ചേട്ടനെ ചക്കക്കൊമ്പാന്ന് വിളിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല, ഞാൻ ആരെങ്കിലും ചവിട്ടി അവന്റെ മുഖം ചക്ക പോലെയാവും, അതുകൊണ്ടാണ് എന്നെ ചക്കക്കൊമ്പാന്ന് വിളിക്കുന്നത്. അല്ലേടി പിടിച്ചി, ചവിട്ടുകൊള്ളുന്ന മുഖം അരി പോലെ ആവുന്നതാണ് ഈ അരിക്കൊമ്പാന്ന് വിളിക്കുന്നത് അല്ലേ? ചക്ക മോടിച്ചെന്ന് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ നിരീക്ഷിച്ചോണ്ടിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല, അവ അരി മോട്ടിച്ച് തിന്നതുകൊണ്ട് തന്നെയാണ് അവൻ അരിക്കൊമ്പാന്ന് വിളിക്കുന്നത്. അരിക്കള്ളായി നൂറായി തന്നെ, അല്ലെങ്കിൽ എല്ലാരും പറഞ്ഞു എനിക്ക് അത്ര ആരോഗ്യമാണെന്ന്. നിനക്കല്ല തോ പറഞ്ഞ അരിക്കൊമ്പ്. ഇതിപ്പോ ഇവിടെ മുന്നിൽ കിടന്ന് അടി കൊണ്ടാലും നാണക്കേട്, ഓടി അതിന് ഇവിടെ കളിയാക്കിച്ചിരിക്കുകയും. എന്താ ഇവിടെ ചർച്ച? ഒന്നുമില്ല, ഞാൻ ഈ കാട്ടിൽ നിന്ന് മാറി തമിഴ്നാട്ടിലോട്ടൊന്ന് പോയാലോ എന്നൊരു ആലോചന. അതിനെന്താ ഈ കാട്ടിൽ കുഴപ്പം? ഇവിടെ നമുക്ക് ഈ കൂടെ അയക്കുന്ന ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കൂടെ അയക്കുന്നവരാണ് അവര് ചതിച്ചിരിക്കും. അതൊക്കെ നിന്റെ വെറും തോന്നലാണ്, കൂടെ അയക്കുന്നവർ ആരും ചതി. അങ്ങനെ ആരെയും വിശ്വസിക്കില്ല, കൂടെ അയക്കുന്ന ഞാൻ വരെ ചതിക്കും. പലപ്പോഴും എനിക്ക് ചതിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. നീ കുറെ നേരം ആയല്ലേ എന്നെ പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട്. അറിയാ ഒരുത്തൻ തോ നിന്നെ വെടിവെക്കാൻ കുറെ നേരമായിട്ട് നോക്കുന്നുണ്ട്. നോക്ക് എടാ കള്ള അരിക്കൊമ്പാ, ഇനി ഈ കാട് എന്റെയാ, നിന്റെ കടിച്ചൊന്നും എനിക്ക് വേണ്ട. അത് ഇന്നലെ അടുത്തോ പിന്നെ വല്ലപ്പോഴും എന്റെ പേരെന്ന് പറഞ്ഞേ ചക്കക്കൊമ്പ.